ഫ്രണ്ട്സ്, ക്യാമറയിൽ ഇതേപോലെയുള്ള വീഡിയോ ക്ലിപ്സ് കിട്ടാറുണ്ട്. പക്ഷേ ഈ വീഡിയോകളിലുള്ള വ്യക്തികൾ അറിയുന്നുണ്ടാകില്ല ഇത് ക്യാമറയിൽ റെക്കോർഡായിട്ടുണ്ടാകുമെന്ന്. ചിലരാണെങ്കിൽ ക്യാമറയുടെ മുൻപിലുണ്ടായാലും ഇല്ലെങ്കിലും അവർക്ക് തോന്നിയതാകും ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾക്ക് അങ്ങനെ ചില വീഡിയോസ് കണ്ടാലോ, ഒരുപാട് അതിശയം തോന്നിപ്പിക്കുന്ന, അത് മാത്രവുമല്ല നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വീഡിയോകൾ. ആയതിനാൽ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാനായി ശ്രമിക്കുക. മഹാരാഷ്ട്രയിലെ കല്യാൺ റെയിൽവേ സ്റ്റേഷനിലെ ഒരു പ്ലാറ്റ്ഫോമിലെ CCTV ദൃശ്യങ്ങളാണിത്. ഇതിൽ പ്ലാറ്റ്ഫോമിൽ ഒരു ലേഡി നിൽക്കുന്നതായി കാണാം. അതുകൂടാതെ ഒരു പയ്യൻ നടന്നു വരുന്നതായും കാണാം. ഈ വീഡിയോ കാണുമ്പോൾ തോന്നുന്നത് ആ പയ്യൻ ആ ലേഡിയുടെ എന്തെങ്കിലും മോഷ്ടിക്കാനോ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാനോ വരുന്നത് പോലെയാണ്. പക്ഷെ അങ്ങനെയല്ല അവിടെ സംഭവിക്കുന്നത്. ആ പയ്യൻ നേരെ സ്റ്റെപ്പ് കയറി പോകുന്നതായി കാണാം. തൊട്ടുപിറകെ തന്നെ ആ ലേഡിയും പോകുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ രണ്ടുപേരും തിരികെ വന്ന് പ്ലാറ്റ്ഫോമിൽ ഉറങ്ങിക്കിടന്ന ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് പോകുന്നതാണ് പിന്നീട് കാണുന്നത്. കാര്യം എന്തെന്ന് വെച്ചാൽ, കുട്ടിയുടെ അമ്മ കുഞ്ഞിനെ അവിടെ ഉറക്കിക്കിടത്തിയിട്ട് അടുത്ത പ്ലാറ്റ്ഫോമിൽ ഭക്ഷണം വാങ്ങാനായി പോയതായിരുന്നു. അവർ തിരിച്ചു വന്ന് നോക്കുമ്പോൾ കുട്ടിയെ കാണുന്നില്ല. അത് മാത്രവുമല്ല, അവർ മുംബൈയിൽ ആദ്യമായിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ അവർക്കറിയില്ലായിരുന്നു ഇതേപോലെയൊക്കെ അവിടെയുള്ള ആളുകൾ ചെയ്യുമെന്ന്. കുട്ടിയെ കാണാഞ്ഞിട്ട് ആകെ അവർ പേടിച്ചുപോയി. അവർ പെട്ടെന്ന് തന്നെ പോലീസിലും അറിയിച്ചു. ശരിക്കും അവർ 4 ദിവസം മുൻപ് ജോലി അന്വേഷിച്ച് ബീഹാറിൽ നിന്നും മുംബൈയിലേക്ക് ഒറ്റയ്ക്ക് വന്നതാണ്. പോലീസ് ഈ സ്ത്രീയുടെ കംപ്ലൈന്റ് സീരിയസ് ആയി എടുത്ത് എന്നിട്ട് പെട്ടെന്ന് തന്നെ അന്വേഷണവും തുടങ്ങി. CCTV ദൃശ്യങ്ങൾ കണ്ടപ്പോൾ പോലീസിന് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. എന്നിട്ട് പോലീസ് ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിലും തുടങ്ങി. അരമണിക്കൂറിനുള്ളിൽ തന്നെ അവരെ കണ്ടുപിടിച്ച് അറസ്റ്റും ചെയ്യുന്നു. എന്നിട്ട് കുട്ടിയെ സുരക്ഷിതമായി അമ്മയ്ക്ക് തിരിച്ചും കൊടുക്കുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പലയിടത്തും നടക്കാറുണ്ട്. ഇതേപോലെയുള്ള ഗ്യാങ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ബാലവേലയ്ക്കോ അല്ലെങ്കിൽ ഭിക്ഷാടനത്തിനോ ഉപയോഗിക്കും. ഭാഗ്യവശാൽ ആ പ്ലാറ്റ്ഫോമിൽ CCTV ഉള്ളതുകൊണ്ട് ഈ സംഭവങ്ങൾ മുഴുവനും അതിൽ റെക്കോർഡായി. മഹാരാഷ്ട്രയിലെ താനെ നഗരത്തിലെ ഒരു സ്ഥലത്തെ CCTV ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇതിലൊരു വ്യക്തിയെ നടുറോഡിൽ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി അയാളുടെ കയ്യിൽ നിന്നും പൈസയും പിന്നെ മൊബൈൽ ഫോണും തട്ടിയെടുക്കുകയായിരുന്നു. 2022 ആഗസ്റ്റ് 30 CCTV ദൃശ്യങ്ങളാണ് ഇത്. ഇതിൽ രണ്ടുപേര് ചേർന്ന് അയാളുടെ അടുത്ത് വന്ന് അയാളെ ഭീഷണിപ്പെടുത്തി ആ വ്യക്തിയിൽ നിന്ന് പൈസ അപഹരിക്കുന്നതാണ് കാണുന്നത്. അതുവഴി പോകുന്ന ആളുകൾക്ക് അവിടെ എന്താണ് നടക്കുന്നത് എന്ന് പോലും അറിയാനോ ശ്രദ്ധിക്കാനോ നേരമില്ല. പിന്നീട് ഈ സംഭവത്തിന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുത്ത് പോലീസ് ഇവരെ പിടികൂടുകയും ചെയ്യുന്നു. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ഈ വീഡിയോ ഗുജറാത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായ അഹമ്മദാബാദിലെയാണ്. ഈ വീഡിയോയിൽ കുറച്ച് ആളുകളും പോലീസുകാരും ചേർന്ന് ഈ പശുവിനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാനായി ശ്രമിക്കുന്നു. ആ സമയം ഒരു സ്ത്രീ കയ്യിൽ കത്തിയും പിടിച്ച് കെട്ടിയിട്ടിരുന്ന പശുവിന്റെ കയർ അറുത്ത് കളയാനായി തുടങ്ങി. പോലീസുകാരവരെ തടയാൻ കുറെ ശ്രമിച്ചു. പക്ഷേ ആ സ്ത്രീയോ അവരുടെ കൂടെയുള്ള ആളുകളോ അത് കേട്ടതേയില്ല. അവർ അതിന്റെ കയർ മുറിച്ചുവിട്ടു. അതിനുശേഷം പശു ഓടി രക്ഷപ്പെടുന്നു. ആ സ്ത്രീ പറയുന്നത് ഇവയെ കെട്ടിയിടേണ്ടതല്ല, അവർക്ക് സ്വതന്ത്രമായി ജീവിക്കണമെന്ന്. അതുകൊണ്ട് ഇവയെ കെട്ടിയിടരുതേ എന്ന്. ഇതിൽ ആരാണ് തെറ്റ്, ആരാണ് ശരി, ആ സ്ത്രീയോ അതോ പോലീസോ? തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യുക. പാമ്പിനെ കണ്ടാൽ പടയും നടുങ്ങും. എന്നാൽ ഒരു സ്ത്രീയുടെ കാതിൽ പാമ്പ് കയറി തല മാത്രം വെളിയിൽ കാണുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? സമൂഹ മാധ്യമങ്ങളിൽ പരക്കുന്ന ഒരു വീഡിയോയിൽ ഒരു സ്ത്രീയുടെ കാതിൽ പാമ്പ് നുഴഞ്ഞു കയറിയിരിക്കുന്നത് കാണാം. അതിനെ ഒരാൾ എടുക്കാൻ ശ്രമിക്കുന്നതും ഇവിടെ കാണാനായി കഴിയും. എന്നാൽ ഈ വീഡിയോയിൽ പാമ്പിനെ വെളിയിലെടുത്തോ എവിടെയാണ് ഈ സംഭവം നടന്നത് എന്നുള്ള ഒരു വിവരവുമില്ല. എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായം കമന്റിൽ പറയുക. റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ സുരക്ഷിതമായിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഒരു ട്രക്ക് ഡ്രൈവർ രാത്രിയിൽ അയാളുടെ ട്രക്ക് ഓടിച്ചു പോവുകയായിരുന്നു. അപ്പോൾ കുറച്ചാളുകൾ വണ്ടിയിൽ അയാളെ ഫോളോ ചെയ്യാനായി തുടങ്ങി. എന്നിട്ട് അയാളോട് ട്രക്ക് നിർത്താനായി പറയുന്നു. എന്തിനെന്ന് വെച്ചാൽ ആ വണ്ടിക്കാർക്ക് ഈ ട്രക്കിലുള്ള സാധനങ്ങൾ മോഷ്ടിക്കാൻ വേണ്ടിയായിരുന്നു. ഈ കാര്യം ട്രക്ക് ഡ്രൈവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആ ഡ്രൈവർ പറഞ്ഞു ട്രക്ക് നിർത്താനായി കഴിയില്ല എന്ന്. അത് മാത്രമല്ല, ആരെങ്കിലും എന്റെ മുൻപിൽ വന്നാൽ അതിന്റെ പരിണിതഫലം വേറെ ആയിരിക്കുമെന്നും പറയുന്നു. എന്നിട്ടും ആ കള്ളന്മാർ ആ ട്രക്ക് നിർത്തിച്ച് അതിൽ കയറാനായി കുറെ ശ്രമിച്ചു. രാത്രി ഒരുപാട് വൈകിയത് കൊണ്ട് പോലീസുകാരും റോഡിൽ ഉണ്ടായിരുന്നില്ല. ആ ഡ്രൈവറെ ഒന്ന് സഹായിക്കാനായി ആരും തന്നെ അവിടെയെങ്ങും ഇല്ലായിരുന്നു. അതിനാൽ ആ ട്രക്ക് ഡ്രൈവർ അവിടെ ബുദ്ധി കാണിച്ച് ട്രക്ക് നിർത്താതെ പോയിക്കൊണ്ടേയിരുന്നു. ആ കള്ളന്മാർ അയാളെ ഫോളോ ചെയ്യുന്നത് നിർത്തുന്നത് വരെയും. ഇത്രയും വണ്ടികൾ നിർത്താൻ ശ്രമിച്ചിട്ടും പേടിക്കാതെ പോയിക്കൊണ്ടിരുന്ന ആ ഡ്രൈവറിന്റെ ധൈര്യത്തിന് ഒരു ലൈക്ക് കൊടുക്കാം അല്ലേ?
റോഡിലൂടെ വണ്ടികൾ ഓടുന്നതിന് ഒരുപാട് നിയമങ്ങളുണ്ട്. മാത്രമല്ല ട്രാഫിക് നിയമങ്ങൾ അനുസരിച്ചില്ലായെങ്കിൽ നമ്മൾ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഈ CCTV ദൃശ്യങ്ങളിൽ ഏതോ മഹാനായ വ്യക്തി ഇയാളുടെ ബൈക്ക് ഒതുക്കി വെക്കാതെ റോഡിൽ തന്നെ വെച്ചിട്ട് എങ്ങോട്ടോ പോയി. അതുകൊണ്ട് അതുവഴി പോകുന്ന വാഹനങ്ങൾ ആ ബൈക്കിൽ തട്ടാത്ത രീതിയിൽ വണ്ടി ഓടിച്ചു പോകുന്നതായും കാണാം. അങ്ങനെ ഇരിക്കുമ്പോൾ പുറകിലൂടെ രണ്ട് സ്ത്രീകൾ ഒരു സ്കൂട്ടറിൽ വരുന്നു. അവർ ആ ബൈക്കിന്റെ അടുത്തുകൂടെ പോയതും ചെറുതായിട്ട് ആ ബൈക്കിൽ തട്ടി ബൈക്ക് താഴേക്ക് വീഴുന്നു. പക്ഷേ ആ സ്ത്രീകൾ അത് കണ്ടിട്ടും സ്കൂട്ടർ നിർത്താതെ പോയി. എല്ലായ്പ്പോഴും നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് പോലീസുകാർ ഫൈൻ കൊടുത്ത് മനസ്സിലാക്കിച്ചാൽ പോരാ, ചിലപ്പോഴൊക്കെ ഇതേപോലെ നിയമം പഠിപ്പിക്കാം. എന്തിനെന്ന് വെച്ചാൽ ഇനി ഇതേപോലെ ചെയ്യാതിരിക്കാൻ. നിങ്ങൾക്കിതിൽ ആരുടെ ഭാഗത്തായിട്ടാണ് തെറ്റ് തോന്നുന്നത് എന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനായി മറക്കരുത്.